എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പുതിയൊരു പങ്ക്തി നമ്മൾ തുടങ്ങി വെക്കുകയാണ്. മറ്റൊന്നുമല്ല, മതം വിട്ട ആളുകൾക്ക് അല്ലെങ്കിൽ മതം വിടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ക്ലബ് ഹൗസ് ചർച്ചകൾ കൊടുമ്പിരി കൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് പുതിയ വീഡിയോകളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. മറ്റ് ചില സാങ്കേതിക തടസ്സങ്ങളുമുണ്ട് ഇതിൻ്റെ പിന്നാമ്പുറ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ലൈവ് സ്ട്രീമിംഗ് ആണ് കൂടുതലും നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഏതായാലും ഒരു പദ്ധതി നമ്മൾ തുടങ്ങി വെക്കുകയാണ്. മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ ഒരു മതം വിട്ട ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കുക എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമാണ്. മറ്റൊന്നുമല്ല, മതം വിട്ട ആളുകൾക്ക് പറയുന്നത് കേൾക്കുന്നത് വഴി മറ്റാരെങ്കിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അത് അവർക്ക് കേട്ട് അത്തരം ചിന്തകൾ, അത് ഒറ്റപ്പെട്ട ചിന്തകളല്ല, അത് ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് എന്നുള്ളതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത്. ഒന്നത്. രണ്ടാമത്തത് ഒരു അഡീഷണൽ കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ മതം വിട്ട ആളുകളെ വേട്ടയാടുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മത്തിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അത് എങ്ങനെയാണ് ഓരോ വ്യക്തികളെയും അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് നാട്ടുകാരെ അറിയിക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മളുടെ ഒരു രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ രീതിയിലൂടെ മതം വിടുക എന്ന് പറയുന്നത് വളരെ നിയമപരമായിട്ട് സാധു ആയ ഒരു തീരുമാനമാണത്. ഭരണഘടന നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യമാണത്. മനുഷ്യാവകാശ പ്രഖ്യാപനം നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യമാണത്. ആ ഒരു കാര്യത്തെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ വേട്ടയാടുന്ന ഒരു സാഹചര്യം നിലവിൽ ഇവിടെ ഉള്ളത് അത് നമ്മൾ അവസാനിപ്പിക്കേണ്ടത് ഒരു വലിയ അത്യാവശ്യമാണ്. അത് എല്ലാ മതത്തിൽ നിന്നും അത് പ്രശ്നം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ഇന്ന് നിലവിൽ അത് ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു കിടക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, പച്ചയായ യാഥാർത്ഥ്യമാണ്. മതം വിടുന്ന ആളുകളെ കൊല്ലണമെന്ന് വരെ മദ്രസകളിൽ ഇന്നും പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത്തരം ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുന്നത്. സംസാരിച്ച് നീട്ടുന്നില്ല, ഫോൺ കോളിൽ ആണ് നമ്മളിത് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ അതിനുള്ളൊരു സൗകര്യമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലബ് ഹൗസിൽ മതം വിട്ട ആളുകൾക്ക് പറയാൻ ഉള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ വേദി ഒരുക്കുമ്പോൾ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അതിനകത്ത് വന്ന് സംസാരിക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു പരാതി നമുക്ക് നിരന്തരം കിട്ടുന്നത് കൊണ്ട് തന്നെ മുർത്തദുകൾക്ക് പറയാം അല്ലെങ്കിൽ മുർത്തദുകൾക്ക് പറയാനുള്ളത് എന്നുള്ള പേരിൽ ഒരു ലൈവായിട്ട് ഒരു ഫോണിൻ പ്രോഗ്രാം തന്നെ നമ്മൾ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എൻ്റെ ഈ ചാനലിലൂടെ ലൈവായിട്ട് അത് സംപ്രേഷണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മണിക്കൂർ നേരം ഒരു ദിവസം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ സമയത്തിനകത്ത് കഴിയാവുന്നത്ര ആളുകൾ വിളിക്കുക. ഒരു ഫോൺ നമ്പർ ഞാൻ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നുണ്ട്. ഉടനെ തന്നെ അതിനുള്ള പ്രഖ്യാപനങ്ങൾ ഉടനെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ അതിനൊക്കെ മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു ഫോൺ കോൾ എനിക്ക് വരികയും അദ്ദേഹത്തിൻ്റെ തന്നെ അനുവാദത്തോടു കൂടി തന്നെയാണ് നമ്മളിത് പബ്ലിഷ് ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു കോളിലൂടെ നമുക്ക് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. അതിനുള്ളൊരു സാങ്കേതിക തടസ്സങ്ങൾ ചിലതുണ്ട്, അത് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളിവിടെ ഏർപ്പാടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചില സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ വരെയുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ സംഭാവന ചെയ്യാൻ വരെ സാധിക്കുന്ന ആളുകൾക്ക് അതിന് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് സ്ക്രോളിൽ. അപ്പോൾ ആ രീതിയിലെല്ലാം തന്നെ നമ്മൾ ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഈ പറയുന്ന ഫോൺ സംഭാഷണത്തിലേക്ക് കടക്കുകയാണ്. കൂടുതലൊന്നും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഒരു തുറന്ന സംഭാഷണം, അത് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക. എന്താണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കമൻറ്റുകളിൽ എനിക്കൊന്ന് പറഞ്ഞു തരിക. നമുക്ക് ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകണം. നമ്മുടെ ലക്ഷ്യം വളരെ വലുതാണ്. മതം വിടുക, മതമില്ലാതെയും ജീവിക്കാനുള്ള ഒരു അവകാശം നമ്മൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിലേക്കുള്ള ഒരു വലിയൊരു ഒരു ചുവടുവെപ്പായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇതിനുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഫോൺ സംഭാഷണത്തിലേക്ക് കടക്കാം. നന്ദി, നമസ്കാരം. ഹലോ, ഹലോ, ആ പറയൂ. എന്റെ പേര് ഞാൻ വിളിക്കുന്നത് മലപ്പുറം ജില്ലയിൽ എടപ്പാൾ എന്നുള്ള സ്ഥലത്തു നിന്നാണ്. ഞാൻ ക്ലബ് ഹൗസിൽ നിങ്ങളുടെ ഒരുപാട് പ്രോഗ്രാംസിനെ കണ്ടു. അപ്പോ പ്രോഗ്രാം ഞാൻ അതിലിങ്ങനെ ഹാൻഡ് റേസ് ചെയ്യാൻ കുറെ നോക്കി, നടന്നില്ല, ഒരുപാട് പേരുള്ളതുകൊണ്ട് നടന്നില്ല. ആക്ച്വലി ആ പ്രോഗ്രാമിനെ കുറിച്ച് എനിക്ക് പറയുള്ളതെന്ന് വെച്ചാല്, നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ, അതായത് രണ്ട് സൈഡിൽ നിൽക്കുന്ന, രണ്ട് സൈഡിൽ എങ്ങനെയാണ് പോവുക, എങ്ങനെയാണ് പോവുക എന്നുള്ള ആ ലെവലിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ഞാന്. അപ്പോ എനിക്ക് ഞാനത് കേട്ടപ്പോ എനിക്ക് തോന്നിയത്, ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ വളർന്നു വന്നത് എന്താ പറയാ, ഭയങ്കര യാഥാസ്ഥികമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. ഏകദേശം ഒരു 10-27 വയസ്സായപ്പോഴാണ് ഞാനും സ്വന്തമായിട്ട് നിന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോ എന്തായാലും അത് കേട്ടോണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക മനസ്സിലാക്കാൻ തുടങ്ങി. ഒരുപാട് മനസ്സിലായി. മുന്നേ എന്റെ ഭാര്യയുടെ ഫാദർ ഈ ഒരു ഇതാണ്, നിങ്ങളുടെ അതുപോലെ തന്നെ
പുള്ളി നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, ആള് പുറത്തേക്ക് വരില്ല എന്നുള്ള ആള് മുന്നേ നമുക്ക് വിട്ടതാണ്. അപ്പോ എന്താ പറയാന്ന് വെച്ചാല്, ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ എന്നും വേണം. എന്നെ പോലെ നിക്കണ, ഡൗട്ടായിട്ട് നിക്കണ ഒരുപാട് പേരുണ്ട് നമ്മുടെ സൊസൈറ്റിയില്. ഒരുപാട് പേര് പറഞ്ഞാൽ എന്റെ അറിവിൽ തന്നെ കുറെ പേരുണ്ട്. അവരാരെങ്കിലും ഒക്കെ കേൾക്കുകയാണെങ്കിൽ ഇതിന് ഒരുപാട് പ്രൊഡക്റ്റീവ് ആയിരിക്കും. സാറെന്താ ചെയ്യണേ? ഞാൻ ഒരു ബിസിനസ് ഒക്കെയാണ് നാട്ടിൽ തന്നെ. എവിടെയാ സ്ഥലം? ഞാൻ തൃശ്ശൂര്. തൃശ്ശൂരാണ് അല്ലെ? ഓക്കെ ഓക്കെ. ഞാൻ അതൊന്ന് ഡയറക്റ്റ് പറയുന്നുണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു, എന്റെ വൈഫ് ഉണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ തന്നെ മോനെ മദ്രസയിലൊക്കെ വിടണോ വിടണ്ടേ എന്നുള്ള ഒരു ഡൗട്ടിലായിരുന്നു. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും, പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ ചെറുപ്പം തൊട്ടേ സുന്നിയിൽ പഠിച്ചോണ്ട് അതിങ്ങനെ കേട്ട് 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 ഫുള്ള് ഡീപ്പായിട്ട് എന്ത് ചെയ്താലും അങ്ങനെ എനിക്ക് ഡൗട്ട്. അതായത് ഡേ ബിഫോർ യെസ്റ്റർഡേ ഒരു ക്ലാസ്, ഒരു ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? മുഹമ്മദിന്റെ എന്തോ ഒരു ഇത് പറഞ്ഞിട്ട് സംതിങ്. അത് വളരെ, ഞാൻ കേട്ടതിൽ ഏറ്റവും നല്ല ഒരു ചർച്ചയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത അതായിരുന്നു. ഞാൻ എന്റെ ലൈഫിൽ കുറെ കാലങ്ങളായി നടന്നിരുന്ന കുറെ ക്വസ്റ്റ്യൻസിന് എനിക്ക് അതിന് മറുപടി വന്നു. ഫ്രീ വിൽസ്, എന്താണ് ഫ്രീ വില്ല്, എന്താണ് സ്വാതന്ത്ര്യ ചിന്തക, അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ. അപ്പോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറയുന്നൊക്കെ സത്യങ്ങളാണ്. അതായത് സൊസൈറ്റി ഇങ്ങനെ അവർക്ക് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. അതായത് നിങ്ങൾ പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് ദേനോ, എല്ലാം പറയുന്നത് ശരിയാണ്. പിന്നെ എന്താ ചെയ്യാന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് നിൽക്കണം. ഒരു 10-15 വർഷം കഴിയുമ്പോ ഇപ്പൊ എന്റെ മകനൊക്കെ വളർന്നു വരുന്ന ആ ഒരു സൊസൈറ്റി വരുമ്പോ അവരായിരിക്കും ഇവിടെ കൂടുതൽ. അതായത് അങ്ങനെയുള്ള ആൾക്കാരെ ഉണ്ടാവില്ല, അവരൊന്നും ഇതൊന്നും ചിന്തിക്കില്ല. കാരണം നമ്മളിങ്ങനെ വരുമ്പോ നമ്മളെ ഈ കാലത്ത് തന്നെ ഒരുപാട് ചേഞ്ചായി. ഇപ്പൊ എന്റെ കൂടെ തന്നെ ഒരുപാട് പേര് ഈ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനോ കുറച്ച് കഴിയുമ്പോ ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടോ, അവർക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോ ചില എക്സ്പ്ലനേഷൻ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ചിരിയും. കാരണം ഞാൻ 2 സൈഡിലേക്കും നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അതൊക്കെ കേട്ടപ്പോ എനിക്ക് തന്നെ സങ്കടം തോന്നി, എന്തിനാണ് ഇങ്ങനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. അപ്പൊ എന്താ പറയാന്ന് വെച്ചാല്, എല്ലാരും കേൾക്കുന്നുണ്ട്. ഈ 10-4000 ആളും കേൾക്കുമ്പോ അതിലൊരു 100-200 ആൾക്കാരെങ്കിലും സത്യങ്ങൾ എപ്പോഴും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെ അല്ല, നിങ്ങളുടെ ഒരു പ്രോഗ്രാമിന്റെ ഒരു റേഞ്ച് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 4000 പേര് നിങ്ങളുടെ വാച്ച് ചെയ്യുമ്പോൾ അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നിങ്ങളുടെ പേരൊക്കെ വെച്ചിട്ട് അതിൽ കളിയാക്കേണ്ട രീതിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ കുറെ ഹാൻഡ് റൈസ് ചെയ്ത് നോക്കി, നാല് എന്തെങ്കിലും ഒന്ന് എഗൈൻസ്റ്റ് ചെയ്യാൻ പറ്റാൻ നോക്കിയിട്ട് നടന്നില്ല. ആരും കയറാനൊന്നും അവർ സമ്മതിക്കൂല. ഒക്കെ വെൽ പ്ലാൻഡ് ആണെന്ന് പിന്നെ മനസ്സിലായി കേട്ടോ. നമ്മളുടെ ഞങ്ങളുടെ പ്രോഗ്രാം പോലെ ഒന്നല്ല അവരൊന്നും നടത്തുന്നത്. നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞൂടെ? അല്ല, നമ്മൾ അതിലൊക്കെ ഹാൻഡ് റൈറ്റ് ചെയ്യാൻ എന്താ പറഞ്ഞത്, ഇത് നിങ്ങളുടെ ഇപ്പൊ ഈ എന്റെ പോലത്തെ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് വിളിച്ച് പറയാണ്. അതായത് നിങ്ങളുടെ പ്രോഗ്രാം ഉണ്ട്, അതായത് ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഫുള്ളായിട്ട്, അതായത് നിങ്ങൾ പറയുന്നതാണ് ഓൾമോസ്റ്റ്, ഞാൻ എത്തിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ഡേയ്സ് അങ്ങനെ എനിക്ക് കറക്റ്റ് അതിനെ കുറിച്ച് അറിയില്ല. അതായത് എന്തോ ഒന്നും ഉണ്ട്, പക്ഷെ ഈ പറയണതൊന്നും അല്ല അത്. അവ ഇസ്ലാം പറയുന്നത് മൊത്തം തെറ്റാണ്. പറഞ്ഞോണ്ട് ചോദിക്കണം, നമ്മളിപ്പോ ഈ സംസാരിച്ച കാര്യം, ഇതിപ്പോ താങ്കളുടെ പേരൊന്നും, താങ്കളുടെ പേര് താങ്കൾ പറഞ്ഞു, എന്നാലും ഞാൻ ചോദിക്കാണ്, ഇത് ഇപ്പൊ ഒരു കോൾ റെക്കോർഡായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതായത് ഇതിന് എന്താ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാല്, ഇത് നിങ്ങളെ വിളിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാല്, എന്റെ വീട്ടില് ഞാന്, എന്റെ വൈഫ്, എന്റെ ഉപ്പ, കുട്ടി, ഇത്രയും പേരേ ഉള്ളൂ ഇങ്ങനെ ഒരു ഫോളോ ചെയ്യുന്നത്. എന്റെ ഉപ്പാന്റെ ഫാമിലി, എന്റെ ഭാര്യയുടെ ഫാമിലിയിൽ മാത്രം ഇങ്ങനെ ഒരു 4 പേരേ ഉള്ളൂ. എന്റെ ഉപ്പാടെ ഫാമിലി എന്ന് പറഞ്ഞാൽ അവരെ ഒരിക്കലും തിരുത്താൻ പറ്റില്ല. അതായത് ഞാൻ ചോദിക്കുന്നത് അതല്ല, ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ പേര് മറച്ചുകൊണ്ട് തന്നെ നമുക്കത് വേണമെങ്കിൽ കൊടുക്കാം, ഒരു വ്യക്തിയുടെ ഒരു നിഷ്പക്ഷനായിട്ട് ഇത് കേട്ടോ. ധൈര്യമായിട്ട് കൊടുക്കാം, അങ്ങനെ എന്തോ അതൊന്നും പ്രശ്നമല്ല. ഇത് വളരെ സത്യമാണ്. അതായത് അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് പറയാനുള്ള കാര്യം, ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വോയിസിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് ഞാൻ അത് പബ്ലിഷ് ചെയ്തോളാം. ഒന്ന് പറഞ്ഞു, അതായത് ഒരു ഈ പറഞ്ഞ ഒരു നിഷ്പക്ഷനായിട്ട് ഇതിനൊക്കെ പഠിക്കാനും ഇത് ഇരുപത്തെട്ട് വയസ്സ് തൊട്ടിട്ടാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഒന്ന് ചിന്തിച്ചു തുടങ്ങുന്നത്. അതുവരെ എന്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് വന്നു. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്താണെന്ന് സ്ട്രഗിൾസ് അതിനെ കുറിച്ച് ചിന്തിച്ചു. അതായത് പറയുകയാണെങ്കിൽ എന്റെ ഉമ്മ, എന്റെ ഉമ്മ എന്ന് പറയുന്നത് ഒരു മുസ്ലിയരുടെ മോളായിരുന്നു. അവര് ഒരുപാട് പ്രാർത്ഥിച്ചു, അതായത് അവരൊരു അസുഖം വന്നിട്ടാണ് മരിച്ചത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കുറെ പ്രാർത്ഥിച്ചു നോക്കി, അവരെ ഒന്നിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, പിന്നെ എന്താണ് ഈ പ്രാർത്ഥന എന്നുള്ളൊരു ഗുണമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ 28-ാമത്തെ വയസ്സിൽ ഏകദേശം ഞാൻ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ നിസ്കാരം അങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്തി, പിന്നെ ഞാൻ അങ്ങനെ പോവായിരുന്നു. എന്റെ ലൈഫ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യായിരുന്നു. ആ ഇതൊക്കെയാണ് നമ്മളെ ഈ ഒരു പരിപാടി ക്ലബ് ഹൗസ് ഒരു 1 മാസം മുന്നേ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പൊ ലാസ്റ്റ് ടൈമിൽ നോമ്പ് വരെ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കി പിന്നെ ഞാൻ എല്ലാം ഒഴിവാക്കി. നോമ്പൊന്നും ഫുള്ളൊന്നും എടുത്തില്ല.
അങ്ങനെ ഞാൻ ഒരു പകുതിയിൽ നിൽക്കുമ്പോഴാണ് ഇതിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ അതിൽ കേട്ട ഓരോ കാര്യങ്ങളും ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാനൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ എനിക്ക് തോന്നിയത് ഇപ്പോഴത്തെ ഇസ്ലാമിന്റെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭാഷയിൽ, അതായത് പറയുന്ന വെള്ളപൂശൽ, അതെന്താ പറയാ, വെള്ളപൂശൽ എന്തേണ്? കാരണം അതിലുള്ള പല കാര്യങ്ങളും, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അടിമത്ത വ്യവസ്ഥയെ അനുകൂലിക്കുക, ചൈൽഡ് വിവാഹത്തിന് അനുകൂലിക്കുക, അങ്ങനെ എന്തു വേണ്ടിയില്ല, മുഹമ്മദ് ചെയ്ത എല്ലാ കാര്യങ്ങളും അനുകൂലിക്കുക, ഒന്നിനെ കുറിച്ച് ഒരു ചിന്തയോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവം നമ്മളോട് പറഞ്ഞില്ലേ ചിന്തിക്കുക പ്രവർത്തിക്കുക? ഈ ചിന്തിക്കുന്നതിന്റെ ആവശ്യമില്ലല്ലോ, അതന്നെ വലിയ മിസ്റ്റേക്ക് ആയി മാറും. ചിന്തിക്കുക പ്രവർത്തിക്കുക എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വിശ്വാസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇസ്ലാമിന്റെ യാതൊരു സിസ്റ്റത്തിനോടും ഇല്ല. ഒരാൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രം, കുറെ കാലം, ഒരു 5-6 വർഷത്തോളം ഞാൻ ആ ഒരു ലെവലിലേക്ക് വന്നു. പക്ഷെ അപ്പോഴും എനിക്കൊരു ചെറിയ ഇതുണ്ടായിരുന്നു, ഇതിൽ എന്തെങ്കിലും സത്യങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരു ലെവലിൽ ഞാൻ തോന്നിയിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഇപ്പൊ നിങ്ങൾ ഇപ്പോ ഇനിയിപ്പോ ഓപ്പൺ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണെന്ന് തന്നെ വിചാരിക്കാം, ഒരു അവിശ്വാസിയായി എന്നുള്ള രീതിയിൽ. താങ്കൾ ആദ്യം കേൾക്കാൻ പോകുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് താങ്കൾ അമ്മയും പെങ്ങളെയും പോയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മതം വിട്ടേന്നാണ്. ലോകത്തെ അതും കൂടി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ലോകത്തെ എനിക്ക് ഇതുവരെ തിരിച്ചറിയാത്ത ഒരു സംഗതിയാണ്, അതായത് ഇസ്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അമ്മനെ പെങ്ങളെ തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്നുള്ളത് വലിയൊരു തെറ്റാണ്. കാരണം അതിന്റെ അപ്പുറത്ത് കുറെ കാര്യങ്ങളുണ്ട്. ഇസ്ലാം ഉണ്ടെങ്കിൽ മാത്രമാണോ, അതായത് നമ്മളിപ്പോ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന ഇസ്ലാം ഉള്ളതുകൊണ്ടാണോ? അല്ല, അതൊക്കെ ഭയങ്കര തെറ്റാണ്. ഇങ്ങനൊന്നല്ല പറയേണ്ടത്. ഇസ്ലാം ഇല്ലാത്ത ബോഗിക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ താങ്കള് ഇപ്പോ 5-6 വർഷമായിട്ടാണല്ലോ ഇപ്പൊ വിശ്വാസത്തില് വ്യതിചലനം സംഭവിച്ചു തുടങ്ങിയത്. അപ്പൊ അതുവരെ വിശ്വാസിയായിരുന്നല്ലോ, ഇസ്ലാം മതത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അതുവഴി എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു വിശ്വാസത്തില്? ഭയങ്കര ഡീപ്പ് ഒന്നും ആയിരുന്നില്ല, ഒരു ജസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും, ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ഒരാളൊന്നല്ല. അതായത് അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, മുഹമ്മദ് നബിയെ, അതെ, വിശ്വാസിയാണ്. ഡീപ്പ് ആയിട്ടുള്ള ഒരാളൊന്നല്ല, അതായത് നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ഏതൊരു വിശ്വാസിയെ പോലെ ഒരു വിശ്വാസി. അതെ അതെ, അതായത് മതവിമർശനമൊക്കെ കേട്ട് കഴിയുമ്പോ ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചിന്തിക്കുകയും വിഷമിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു സാധാരണ വിശ്വാസം. അതെ, ഞാൻ സാധാരണ രീതിയിൽ ചിന്തിക്കാറുണ്ട്, പല കാര്യങ്ങളും ചിന്തിക്കാം. എനിക്ക് ആൻസർ കിട്ടിയത് 2 ദിവസം മുന്നേയാണ് പല കാര്യങ്ങളിലും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ വിമർശനങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് താങ്കൾക്ക് വിഷമമൊക്കെ ഉണ്ടാവുമായിരുന്നു പണ്ട്? അതായത് പണ്ട് സമയത്ത് ഇങ്ങനത്തെ നിങ്ങളൊന്നും പറഞ്ഞില്ല, വിമർശനത്തിനുള്ള ഒരു ചാൻസ് നമ്മുടെ നാട്ടിലില്ല. നമ്മളുടെ ഈ ഭാഗത്തുനിന്ന് വരുമ്പോ അതിനെ കുറിച്ചുള്ള പരിപാടികളില്ല. നിങ്ങൾ അങ്ങനത്തെ ഒരു ഇതല്ല, അതായത് ചെറുപ്പം തൊട്ടേ നമ്മൾ കേൾക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രമാണ്, നല്ല കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് വളർന്നു വരിക. ഏത് ഇത് ഇപ്പോഴുള്ള സംഗതികൾ, അതായത് നിങ്ങൾ പറഞ്ഞ ഹദീസും ഖുർആനൊക്കെ വെച്ച് വിവരിച്ച എല്ലാ സംഗതികളും ഇപ്പൊ എനിക്ക് മനസ്സിലാവണം എന്താന്ന് വെച്ചാല്, അതൊക്കെ ബാക്കിയുള്ളവര്, അതായത് ഇത് മലപ്പുറം, അതായത് ഒരിക്കലും മാറ്റം വരില്ല എന്ന് മുറുക്ക പിടിക്കണ കുറച്ച് ആൾക്കാര് അത് എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കുക. അവര് അത് ശരിയാണെന്ന് പ്രസ്താവിക്കാനുള്ള സമയമാണ്, ചിന്തിക്കുകയാണ്. പക്ഷെ അത് നടക്കൂല. ചിന്തിക്കുന്ന ഒരാൾക്ക്, ഒരു സൈഡിൽ നിൽക്കുന്ന ഒരാൾക്ക് അത് ഒരു ഏകദേശം ഒരു ഇത്തിരി ബുദ്ധിയുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും, ആ പറയുന്നത് മുഴുവൻ തെറ്റാണെന്ന്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ആദ്യം ചോദിച്ചതിന്റെ ബാക്കിയാണ്. അതായത് താങ്കളിപ്പോ ഒരു 5-6 വർഷം മുന്നേ വിശ്വാസിയായിരുന്നു, സാമാന്യ ഒരു വിശ്വാസി തന്നെ വിളിക്കാം എല്ലാ വിശ്വാസികളെ പോലെ. അപ്പോ അന്ന് താങ്കൾ ഈ അമ്മയും പെങ്ങളെയും ബോധിക്കാതെ നടന്നിരുന്നത് ഈ വിശ്വാസം ഉള്ളതുണ്ടായിരുന്നു, ഖുറാനിൽ ഇതൊക്കെ കണ്ടിട്ടായിരുന്നു? അല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു മനുഷ്യൻ എന്നുള്ള വ്യക്തിക്ക് അറിയാലോ എന്തിനാണ് ഖുറാന്റെ ആവശ്യം അതിനൊക്കെ. അപ്പൊ താങ്കള് അപ്പൊ ഇന്നിപ്പോ ഈ പറയുന്ന ആരോപണം ഈ മതം വിടുന്ന ആളുകൾക്ക് നേരെ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർക്ക് നേരെ മൊത്തത്തിൽ എടുത്തു വെക്കുന്ന ഒരു ആരോപണമാണ് ഈ പറയുന്ന അമ്മയും പെങ്ങളെയും ബോധിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കള്ളു കുടിക്കാൻ വേണ്ടിയാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ഇതിൽ എന്താ വെച്ചാല്, അത് അവരുടെ ഒരു മെന്റാലിറ്റിയാണ്. ഇസ്ലാം ഉള്ളതുകൊണ്ടാണ് ബോധിക്കാതെ ഇരിക്കാൻ, അതായത് അവരത് ചെയ്യാത്തതിന്റെ കാരണം ഇസ്ലാമാണെന്ന് അവരുടെ ചിന്തയാണ്. നോട്ട് അവർ, നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ എല്ലാം സ്നേഹം, നിങ്ങൾ പറയുന്ന പോലെ യുക്തിയോടെ ചിന്തിച്ച് പ്രവർത്തിക്കുക, അത്രേ ഉള്ളൂ. അത് അവരാണ് അവരുടെ തോട്ട്സ് കൊണ്ടാണ് ഇസ്ലാം എന്നുള്ളതുകൊണ്ട് മാത്രം മോഹിക്കാതെ ഇരിക്കുന്നത്. നാളെ ഇസ്ലാം വിടുമ്പോ ചിലപ്പോ അവര് ചെയ്യായിരിക്കും, നമ്മൾ ആ ഭാഗത്തേക്കല്ല. ആൾക്കാരല്ലോ. അതെ, സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് താങ്കൾക്ക് ഇപ്പൊ എന്താ മനസ്സിലായത്? സ്വതന്ത്ര ചിന്ത മീൻസ്, അതായത് നമുക്ക് ഒരു മിനിറ്റ്, ഞാൻ ചോദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതായത് താങ്കൾ പറഞ്ഞല്ലോ ക്ലബ് ഹൗസ് ഒക്കെ വന്നതിന് ശേഷമാണ് ഇത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് അല്ലേ? അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ച സമയത്ത് ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ കുറിച്ച് താങ്കൾക്ക് ഇപ്പൊ കിട്ടിയ പുതിയ ഒരു അറിവ് എന്താണ്?
മനസ്സിലാക്കി. എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാല് നമ്മളുടെ മനസ്സിലൊരു ശരിയും തെറ്റും ഉണ്ടാവും, അത് ഏതൊരു മനുഷ്യനുള്ളതാണ്. വിവേകം അല്ലെങ്കിൽ തിരിച്ചറിയുന്നൊക്കെ എന്റെ ഭാഷയിൽ ഞാൻ പറയാറുണ്ട്. അത് പ്രകാരം ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പം ഒരു എന്റെ അടുത്തുള്ള ഒരു വ്യക്തിനെ അടിക്കുകയാണെന്ന് വിചാരിക്കും, സ്ലാപ്പ് ചെയ്യാന്ന് വിചാരിക്കാം, അത് തെറ്റാണെന്നുള്ളത് എനിക്കും അറിയാം, എനിക്കറിയാലോ ആ ഒരു തിരിച്ചറിവ്. അതിപ്പോ ഇസ്ലാമിൽ ചിലപ്പം പറയും അവന് ഹിന്ദു ആണെങ്കിൽ അവനെ പിടിച്ച് അടിച്ചോ കുഴപ്പമില്ല എന്ന് അല്ലെ. പക്ഷെ എനിക്കറിയാം അത് ഇസ്ലാം ഹിന്ദു ആണോ ഇതാണോ നോക്കേണ്ട ആവശ്യമില്ല, അടിച്ചു കഴിഞ്ഞാൽ അത് ഒരാളെ വേദനിപ്പിക്കില്ല, അത് തെറ്റന്നെയാണ്. അപ്പൊ അത് എനിക്ക് ആരും പഠിപ്പിച്ചതിന്റെ ആവശ്യമില്ല, എനിക്കറിയാം ജന്മം തൊട്ടേ എനിക്കറിയാം ഒരാളെ ഞാൻ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ അയാളെ ചീത്ത വിളിക്കുന്നത് ഇതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം. തെറ്റ് മീൻസ് അത് ശരിയല്ല, അത് ചെയ്യാൻ പാടില്ല, അതാണ് തിരിച്ചറിവെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതേ എനിക്ക് ഇസ്ലാം ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഒരാളും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിനോ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഈ താങ്കൾക്ക് ഈ പറഞ്ഞ ഉദാഹരണം ഒക്കെ പറയുമ്പോ വേറെ ഒരുപാട് ചോദ്യങ്ങൾ, ഇവര് ബാലിശമായ ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്, താങ്കൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും അതിലേക്ക് അതെ അതെ, പക്ഷെ അതിലേക്കുള്ള സംഗതി എന്താ വെച്ചാൽ, ഞാൻ സാധാരണ ഒരുത്തനാണ്, ഞാൻ ഒരിക്കലും ഒന്നിനു പ്രൂവ് ചെയ്യാനോ ഒന്നും നടക്കുന്നില്ല. നോർമലായി നടക്കുന്ന ഒരു വ്യക്തി ഇതൊക്കെ കേൾക്കുമ്പോ എന്തായിരുന്നു ചിന്തിക്കുക, എന്റെ വൈഫ് ഒരു രണ്ടു ദിവസം മുന്നേ അതിലൊരു ടോക്ക് വന്നിട്ട് എല്ലാരും ശബ്ദം കേട്ടി, അവളും കേട്ടിട്ട് ഇയാൾ എന്താണ് ഈ പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞുതരാം, മേബി 6-ാം വയസ്സിൽ ആയിഷാനെ കല്യാണം കഴിച്ചു, 9-ാം വയസ്സിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നു. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത ഒരാൾ വന്ന് പറഞ്ഞത്, അതിന് നിങ്ങൾ ആദ്യം ഒരു വിധവയെ കല്യാണം കഴിക്കണം, എന്നിട്ട് നിങ്ങളൊരു 9 വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് സപ്പോർട്ട് ചെയ്തപ്പോ, എന്റെ വൈഫൊക്കെ ഇവിടെ ഭയങ്കര എന്താ പറയാ, അവര് സൈക്കോളജിസ്റ്റ് ആണ്, അപ്പൊ അവരൊക്കെ ഒന്നും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്താണ് ഇപ്പൊ ഇവർ ഈ പറയുന്നത്. അവർ ഓൾറെഡി എല്ലാം ഒരു വിധത്തിൽ നമ്മളെ ഒരു റൂട്ടിൽ തന്നെ കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പൊ അവരും എല്ലാം കേൾക്കുന്ന നമുക്കൊക്കെ ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകും. കാരണം എന്താ പറയാ, 9 വയസ്സിലത്തെ ഒരു കുട്ടിനൊക്കെ ആണ് പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അവരോടൊന്നും ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, അതായത് താങ്കളുടെ സുഹൃത്ത് വലയത്തിൽ ഇത്തരത്തിൽ ഇപ്പൊ ഈ ക്ലബ് ഹൗസ് ഒക്കെ വന്നതിന് ശേഷം ഈ ഇതൊക്കെ കേൾക്കുകയും ഇത്തരത്തിൽ സംശയങ്ങൾ കൂടുകയും അതിനൊക്കെ ഉത്തരം കിട്ടിയതുമായിട്ടോ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായോ? ഇല്ല, അതിന് കൂടുതൽ പേര് ഇപ്പോ ഞാനപ്പോ അവരോട് പറഞ്ഞു, ഞാൻ എന്റെ ഫ്രണ്ട്സുകളോട് കുറച്ച് പേരോട് പറഞ്ഞു, നാളെ നിങ്ങൾ ഇത് കേൾക്കുകയാണ്, ഞാൻ ആരും നിർബന്ധിക്കൊന്നും ചെയ്തില്ല. ഞാനിപ്പോ ഞാൻ ചോദിച്ചത് നിർബന്ധിച്ചോന്നല്ല, ഇല്ല ഞാൻ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ കിട്ടിയില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ ധൈര്യമായിട്ട് എന്നോട് ചോദിക്കുന്നവരോട് എനിക്ക് തിരിച്ചു പറയാൻ ഒരുപാട് മറുപടികൾ എന്റെ കയ്യിലുണ്ട്. ചോദിക്കുമ്പോ എനിക്ക് ഒരുപാട് മറുപടികൾ, മുന്നേ എനിക്ക് അങ്ങനത്തെ മറുപടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം സംശയങ്ങൾ മുന്നേ വന്നിരുന്നപ്പോ താങ്കൾ ചോദിച്ചിരുന്നത് ആരോടായിരുന്നു കൂടുതൽ, ഏത് വിഭാഗക്കാരോടാണ്? ഞാൻ അല്ല, എനിക്ക് ഒരു കാര്യം അറിയാം, ഈ പറയണ മുഴുവൻ ശരിയല്ല. കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവര് പറയണ എന്താ വെച്ചാൽ, അല്ല ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു, എന്നിട്ട് നമ്മളുടെ അവർക്ക് വിട്ടു, എന്നിട്ട് അവന് ദൈവം തന്നെ പറഞ്ഞു ശരിയും തെറ്റായ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്നാണെന്ന്. ഓക്കെ, എന്നിട്ട് ഞാനൊരു തെറ്റ് ചെയ്യുമ്പോ പിന്നെ ദൈവം എന്നെന്തിനാ ശിക്ഷിക്കുന്നത്? അതായിരുന്നു എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്റെ മനസ്സിലിങ്ങനെ കഴിഞ്ഞു, ദൈവം പിന്നെ എന്തിനാ എന്നെ ശിക്ഷിക്കുന്നത്? ഇവർ എന്നെയാണ് എന്നെ തെറ്റും ശരിയും ചെയ്യുന്നത്. അപ്പൊ അതിനൊരു ആൻസറും ഇല്ല, ആർക്കും തരാൻ പറ്റിയില്ല. അപ്പൊ ചിലര് പറയും അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ അതിനൊന്നും ആൻസർ ഇല്ല. അതിനൊന്നും എനിക്ക് ആൻസർ ഉണ്ടായിരുന്നില്ല, എനിക്ക് കുറെ കാര്യത്തിന് ആൻസർ ഉണ്ടായിരുന്നില്ല. ഇന്നലെ മിന്നാത്ത ക്ലാസ്സിലാണ് എനിക്ക് അങ്ങനത്തെ കുറെ കാര്യത്തിന് ആൻസർ കിട്ടിയത്. ഞാൻ ചോദിക്കാൻ വന്നത് അതിന്റെ വേറൊരു വശമാണ്, അതായത് ഉത്തരം കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ ഉത്തരം കിട്ടാൻ വേണ്ടി താങ്കൾ മുന്നേ സമീപിച്ചിരുന്നത് ആരെയായിരുന്നു എന്നാണ്. പേരെല്ലാം ഞാൻ പറഞ്ഞില്ലേ, കാരണം ഞാൻ ഓൾറെഡി അതിനൊന്നും ഞാൻ ശ്രമിക്കാറില്ല, കാരണം അങ്ങനത്തെ ഒരു ആൻസർ എനിക്ക് വേണ്ടിയിരുന്നില്ല. കാരണം ഞാനൊരു ഞാൻ ഇവിടെ ജീവിച്ച് ഇവിടെ തന്നെ തീർക്കുന്ന ആ ഒരു ലെവലിലുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ പൊതുവെ അതിനൊന്നും അന്വേഷിച്ച് നടക്കാറില്ല, ഞാൻ എന്റെ സന്തോഷത്തിൽ കണ്ടെത്തില്ല. അതെ, താങ്കൾ ഉത്തരങ്ങൾ അന്വേഷിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, ഞാൻ കുറച്ച് പേരോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇല്ല, ഞാൻ അങ്ങനെ ഡിബേറ്റിന് വേണ്ടിട്ട് ആരെടുത്തും ഒന്നും ഇതുവരെ ചോദിക്കാറില്ല. ഞാൻ അന്വേഷിച്ചില്ല, ഞാനിങ്ങനെ എന്നെങ്കിലും ഒരിക്കൽ ആരെങ്കിലും ഒക്കെ ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടുന്നുള്ള സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാലം നടന്നിട്ട് ഇപ്പൊ എനിക്കൊരു ശരിക്കുള്ള സ്ട്രൈറ്റിൽ വന്നത് ഈ ക്ലബ് ഹൗസിൽ ജോയിൻ ചെയ്ത ആ ഒരു ഗ്രൂപ്പ്. ഞാൻ ആ ചോദ്യം ഒന്നും കൂടി വ്യക്തമാക്കാം, അതായത് ഞാൻ ചോദിച്ചത് താങ്കൾ ഈ ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടി MM അക്ബർ അതല്ലെങ്കിൽ സാക്കിർ നായിക് ഇവരുടെ ഒക്കെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു. അതിലെനിക്ക് ഇപ്പടുത്ത് ഇല്ല, ഞാൻ അത് സ്ഥിരമായിട്ട് വീഡിയോ കണ്ടില്ല, പക്ഷെ ഇപ്പടുത്ത് രസകരമായ ഒരു വീഡിയോ ശ്രദ്ധിച്ചത് നമ്മളുടെ MM അക്ബറും അതുപോലെ നമ്മളുടെ അയ്യോ നമ്മളുടെ ഗ്രൂപ്പിൽ അയ്യോ അവരുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ, മാഷെന്ന് നമ്മൾ വിളിക്കുന്ന ജബ്ബാർ മാഷെ അവരുടെ ഡിസ്കഷൻ കണ്ടിട്ട് അതിൽ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു. പൊതുവെ എനിക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്, അതായത്
കുറവാനൊക്കെ ലോകത്തിന് കാലാകാലങ്ങളിലതാണെന്ന് പറയുന്നത്. പക്ഷെ അതിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയും ഇല്ല. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് കാര്യങ്ങളൊക്കെ നടത്തണം. അതിന് എക്സ്പ്ലെയിൻ, അതിൽ പറഞ്ഞത് കടലിന്റെ അടിയിൽ കൂരാ കൂരിയിട്ടാണ്. അതിപ്പോ അവര് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് തന്നെ അറിയാലോ അവർക്ക് വലിച്ചെത്തൂല. അതിന്റെ താഴെ പ്രകാശമാണെന്ന്, അത് ഭയങ്കര തമാശയായിരുന്നു, ഭയങ്കര തമാശയായിട്ട് തോന്നിയ ഒരു സംഗതിയായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, അപ്പൊ താങ്കളുടെ അഭിപ്രായത്തിൽ ആ ഒരു സംവാദത്തിന്റെ വീഡിയോ താങ്കൾ ആരുടെയും പക്ഷത്ത് നിൽക്കാതെ കണ്ടു കഴിഞ്ഞാൽ താങ്കൾ എത്തിച്ചേർന്ന പോലെ ഒരു നിലയിലേക്ക് ചിന്തിക്കാനുള്ള ഒരു സാധ്യത അതിനകത്ത് കാണുന്നുണ്ടോ മറ്റു ആളുകൾ? ഉറപ്പല്ലേ, അത് ഉറപ്പായിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് നോർമലായി ചിന്തിക്കുന്ന ഒരു വ്യക്തി ഇതിപ്പോ ആരും എന്താ പറയാ കടലിനടിയിൽ ഇരുത്താണെന്ന് പറയാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അതിപ്പോ ഒരു വലിയ ലെവലിൽ നിൽക്കണം. നമ്മളെ നാട്ടിലാണ് വലിയ ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക, ആ ടാങ്കിന്റെ ഏറ്റവും മുകളിൽ മാത്രമേ നമുക്ക് കാണുള്ളൂ, അതിന്റെ താഴേക്ക് കൂരാകൂരിട്ട് തന്നെയല്ലേ. ബുദ്ധിമുട്ടൊന്നുമില്ല. കടലിന്റെ ഓളങ്ങളുണ്ട് തിരകളുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ട്. അതായത് ഇപ്പോ ഖുറാനിൽ ഇപ്പൊ നമ്മൾ ഒന്ന് അംഗീകരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഇവിടെ എന്തെങ്കിലും രോഗത്തിന് വരുന്ന വല്ല മെഡിസിനെ കുറിച്ചോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണകരമായി ഇവിടുത്തെ ലൈഫിനുള്ള കുറച്ച് സംഗതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയായിരുന്നു. ഇത് അങ്ങനത്തെ സംഗതി ഖുറാനിൽ കാണാനല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ എം എം അക്ബർ ആൻഡ് ജബ്ബാർ മാഷി തമ്മിലുള്ള സംവാദം വീഡിയോ താങ്കൾ എങ്ങനെയാണ് കാണാൻ ഇടയായത്? അത് സെർച്ച് ചെയ്ത് കണ്ടതാണോ അതോ ആരെങ്കിലും സജസ്റ്റ് ചെയ്തോ? അതായത് എനിക്ക് വാട്സാപ്പിൽ കുറേ മെസ്സേജുകൾ വന്നിരുന്നു, എന്റെ ഫ്രണ്ട്സ് തന്നെ ചിലരുണ്ട്. അപ്പൊ അവരിൽ ഭയങ്കര എം എം അക്ബർ ഭയങ്കര വിജയമായിട്ടാണ് അവർ ആഘോഷിച്ചിരുന്നത്. ആഘോഷിക്കുന്ന അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് ഈ സംഗതി, എനിക്ക് മനസ്സിലായില്ല, സത്യത്തിൽ അറിയില്ലായിരുന്നു ഇങ്ങനെ സംവാദങ്ങളെ കുറിച്ച്. അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കണ്ടു നോക്കി. ഫുള്ള് ഞാൻ കണ്ടില്ല, ഇങ്ങനെ രണ്ടു മൂന്നെണ്ണം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇതിന് വലിയ കാര്യമില്ല. കാരണം അതും ഈ വെള്ളഭൂഷണ പരിപാടി തന്നെയാണ് നിങ്ങൾ പറയുന്നത്, അതുപോലെ അതിനൊന്നും കാര്യമില്ല. അപ്പൊ ഞാൻ വെറുതെ ആരിഫ് ഖാനോട് ചോദ്യം ചോദിക്കാം. അതായത് ഇതൊന്ന് കംപ്ലീറ്റ് നമുക്ക് അതിലേക്ക് പോവാം. അപ്പൊ അങ്ങനെയാണ് താങ്കൾ ഈ വീഡിയോയിലേക്ക് എത്തുന്നത്? അതെ, അതായത് എം എം അക്ബർ ജബ്ബാർ മാഷെ തോൽപ്പിച്ച ഡിബേറ്റ്, അത് കാണാൻ വേണ്ടിയാണ് താങ്കൾ ഈ വീഡിയോ കണ്ടത്? അതെ, എനിക്ക് മുഴുവൻ കണ്ടോ താങ്കൾ? ഫുള്ളായിട്ട് ഞാൻ കണ്ടില്ല, പക്ഷെ കുറച്ച് കാര്യം കണ്ടപ്പോ തന്നെ എനിക്ക് ഏകദേശം പറഞ്ഞില്ല. ഇതിൽ ഈ രണ്ടു മൂന്ന് കാര്യങ്ങൾ കണ്ടപ്പോ തന്നെ എനിക്ക് ഏകദേശം ഒരു ധാരണയിലെത്തി. പിന്നെ ഞാന് ഒരു കാര്യം, ഇതിപ്പോ നമ്മളിത് ഇങ്ങനെ സംസാരിക്കുന്നു, ഞാനിപ്പോ താങ്കളോട് ഇത് ചോദിക്കുന്നു, അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ നമ്മളിപ്പോ പറഞ്ഞ നേരത്തെ സമ്മതിച്ചതുമായി ഇത് പുറത്തേക്ക് ഞാൻ താങ്കളുടെ പേര് മറച്ചിട്ടായിരിക്കും ഞാൻ പുറത്തേക്ക് വിടുന്നത്. വേറൊന്നിനല്ല, ഇത് ആളുകൾ അറിയണം ഇത്തരത്തിലാണ് കാര്യങ്ങൾ ഇവിടെ സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളത്, അതിന് വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ വിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ആരോപണം വരാനുള്ളത് ഇത് ഞാനും താങ്കളും കൂടി കൈ കോർത്തുകൊണ്ട് ഒരാളെ കണ്ടെത്തി എന്നെ വിളിപ്പിച്ചിട്ട് ഞാനത് പുറത്തേക്ക് തീർന്നുള്ളതാണ്. കാരണം ഇസ്ലാമിസ്റ്റുകളുടെ സ്ഥിരം പരിപാടിയാണ് ആരോപണം, താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം അത് തന്നെയാണല്ലോ. അപ്പോ അത്തരം ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ താങ്കൾ ഒരു താങ്കളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറാകുമോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ? ഭയങ്കര അതായത് പറഞ്ഞത് അതിനൊരു ഇഷ്യൂ ഉള്ള എന്താന്ന് വെച്ചാല് ഞാൻ ചോദിക്കുന്നത് ഉമ്മത്തിനെ പേടിച്ചിട്ട് താങ്കൾ പറയാതിരിക്കുന്നത് എനിക്ക് മനസ്സിലാവും. ഉമ്മത്തല്ല, ഉമ്മത്ത് എനിക്കൊരു പ്രോബ്ലം അല്ല. ഉമ്മത്ത് മനസ്സിലായി, വീട്ടിലെ വിഷയങ്ങള് ഫാമിലിയിൽ. ഞാൻ എന്റെ ഫാമിലിയിൽ ഞാൻ ഒറ്റക്കാണ്, അതായത് എന്റെ ഉപ്പാന്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ ഒഴികെ വേറെ എല്ലാ വ്യക്തികളും പക്ക ഓർത്തഡോക്സ് ആണ്. അതില് പള്ളി പ്രസിഡന്റുമാരുണ്ട്, അങ്ങനത്തെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം ആ പ്രോബ്ലം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് പ്രോബ്ലം ആവുന്നതെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? പൊതുവെ ഒന്ന് അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല ഞാൻ ചോദിക്കുന്നത് അവരുടെ കാരണങ്ങളല്ല, എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം ഒരു ജനറിക് ഒരു പ്രോബ്ലം ആണല്ലോ ഇത്. ആ പ്രോബ്ലം ഒരു വലിയ പ്രശ്നമായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നിയമത്തെ കുറിച്ചുള്ള അവബോധം ഇല്ലായ്മയാണ്. അത് ഏതാണ് ആ നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം വഴി നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഒരു ഹ്യൂമൻ റൈറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഏതെങ്കിലും മതം സ്വീകരിക്കാനോ സ്വീകരിക്കാതിരിക്കാനോ മതമില്ലാതെ ജീവിക്കാനോ ഒക്കെ ഉള്ള അവകാശം ഇവിടെ ലോകത്തുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ഭരണഘടനയെ നമുക്ക് വകവെച്ച് നൽകുന്നുണ്ട് ഇന്ത്യയിൽ. എന്നാൽ ഈ പറയുന്ന നമ്മുടെ സമൂഹം അത് ഇന്ന മതം ഒന്നുമില്ല, ഇസ്ലാം മതമായാലും ക്രിസ്ത്യാനിറ്റി ആയാലും ഏത് മതം എടുത്തു കഴിഞ്ഞാലും ഈ തരത്തിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ അനുയായിയായിട്ട് നിലനിന്നാൽ മാത്രമാണ് അവൻ നന്നാവുള്ളൂ അല്ലെങ്കിൽ അവൻ ശരിയാവുള്ളൂ എന്നുള്ളൊരു വാദം ഇവിടെ ഉണ്ട്. ഓക്കെ, അത് അവരുടെ ഒരു ബിലീഫിന്റെ ഭാഗമാണ്. മതം വിട്ടവരെല്ലാം മോശക്കാരാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ അത്തരം ഒരു വാദത്തിലേക്ക് അവർ പോവുകയും മതം വിടുന്നവർ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ഇതേപോലെ മാനസികമായിട്ട് ഇപ്പൊ താങ്കളൊക്കെ അനുഭവിക്കുന്ന പോലെയുള്ള താങ്കൾക്ക് ബോധ്യമുണ്ടായിട്ടോ കൂടി
അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ അതിനകത്ത് നിൽക്കേണ്ടി വരുന്നത്. ഒരു മിനിറ്റ് ബോധ്യമുണ്ടായിട്ട് കൂടി അതിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കാതെ അതിനകത്ത് നിൽക്കേണ്ടി വരുന്നത് നമുക്ക് മനസ്സിലായി. ഞാനിത് പറയുന്നത് താങ്കളോടല്ല, നമ്മളിപ്പോ ഇത് പുറത്ത് വിട്ട് കഴിയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള ഒരു സാമൂഹിക സാഹചര്യം നമ്മുടെ മുന്നിൽ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ള ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ താങ്കളുടെ ഡീറ്റെയിൽസ് എനിക്ക് പേഴ്സണലി വിട്ടു തന്നാ മതി. ഓക്കെ, അല്ലാതെ ഇത് ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടോ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കാരണം ഇത് ആരോപണം വരും, അങ്ങനെ ഒരു ഘട്ടം വന്നാൽ താങ്കൾ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, എന്തായാലും വേറെ എന്തെങ്കിലും ഉണ്ടോ കൂടുതൽ ഇതിനോട് പറയാൻ? അല്ല, അത് താങ്കളെക്കാൾ നന്നായിട്ട് മനസ്സിലാവുന്ന വ്യക്തിയാണ്. അത്തരം അവസ്ഥകൾ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഒന്നും നടക്കൂല. അതെ, അത്തരം അവസ്ഥകള് എല്ലാവർക്കും ഉമ്മത്തിനല്ല പ്രോബ്ലം. ശരിക്കും ഉമ്മത്തല്ല അവിടുത്തെ വലിയ ഇഷ്യൂ. അതായത് ഒരു ബാങ്കിൽ ഇപ്പൊ ഞാനോട് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ തറവാട് മൊത്തം ഇതാക്കുക, പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങുക, അങ്ങനത്തെ ഒക്കെ ഒരു എന്താ പറയാ, ഒരു ഒറ്റപ്പെടുത്തൽ. ഒരു പ്രത്യേക ടൈപ്പ് ആൾക്കാരാണ് നമ്മളെ ഗ്രൂപ്പിലുള്ളത്. എനിക്കിപ്പോ എന്റെ നാട്ടിലേക്ക് പോകണം എന്ന് യാതൊരു, ഞാനൊക്കെ അവിടുന്ന് ഏകദേശം പോയ ആളാണ്. എനിക്ക് എന്റെ നാട്ടില് ജീവിക്കണം എന്നൊന്നുമില്ല, ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയ സ്ഥലത്താണ് ജീവിക്കുന്നത്. പക്ഷെ അവിടെ ഉള്ളവർക്കാണ് അത് പ്രോബ്ലം. അതെ, ഞാൻ പറയുന്നത് ഉമ്മത്ത് എന്ന് പറയുമ്പോ അതില് നമ്മളുടെ ഭാര്യ പെടും, മക്കൾ പെടും, അതുപോലെ നമ്മളുടെ ബാപ്പ പെടും, ഉമ്മ പെടും, ഇതെല്ലാം പെടുന്നതാണ് ഈ ഉമ്മത്ത് എന്ന് പറയുന്നത്. അതായത് വിശ്വാസി സമൂഹത്തിനകത്ത് വരുന്ന വിശ്വാസത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്ന ആരും പെടും അതിനകത്ത്. അതായത് ഇപ്പം താങ്കൾ കൂടാതെ ആരൊക്കെയാണോ ഇതിനകത്ത് താങ്കളുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത് വരുന്നത്, അവരെല്ലാം അതിനകത്ത് പെടും. അതിനെയാണ് നമ്മൾ ഉമ്മത്ത് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഉമ്മത്താണോ ഇവിടെ വിഷയം വെച്ചാൽ ഉമ്മത്ത് തന്നെയാണ്. പക്ഷെ താങ്കൾ ഉമ്മത്തിലെ ചില വിഭാഗം ആളുകളെ പേടിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ചില വിഭാഗം ആളുകളെ പേടിയല്ല, യു ആർ കൺസേൺഡ് അബൌട്ട് ദം ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ്. അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന എന്താണ്, സ്വതന്ത്ര ചിന്തകർ പറയുന്ന എന്താണ്, അങ്ങനെ ഒരു കൺസേണും ഇല്ലാതെ മതം വിട്ടിട്ട് ഇവിടെ സമാധാനമായിട്ട് നോർമലൈസ് ചെയ്യപ്പെട്ട് ഇവിടെ മാന്യമര്യാദമായിട്ട് ജീവിക്കാനുള്ള അവകാശം ഇവിടെ വേണം. ഇതാണ് നമ്മൾ അവകാശപ്പെടുന്നുള്ളൂ, ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭാവി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നത്. അതില് താങ്കളുടെ ഈ സംഭാഷണം ഗുണകരമാവുകയാണെങ്കിൽ ഒരു പത്താൾക്കെങ്കിലും വെളിച്ചം കിട്ടാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പബ്ലിക്കാക്കാൻ വേണ്ടി ചോദിച്ചത്. താങ്കൾ അത് സംബന്ധിച്ചതിന് വളരെ നന്ദി. എന്തായാലും ഈ ക്ലബ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിസ്റ്റുകളുടെ ക്ലബ് ഹൗസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒരു ഇരട്ടത്താപ്പ് താങ്കൾ കണ്ടിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. എന്താണ് ഇപ്പൊ അവിടുത്തെ ഒരു അവസാനത്തെ ഒരു ചിത്രം എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ കണ്ടിട്ട്? ഒരു സൈഡിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചതാണ്. ഇന്നലൊക്കെ രാത്രി ഞാൻ രണ്ടിനും കയറുന്നു. രാത്രി 11:00-11:30 4000 പേര് ഒരു ഗ്രൂപ്പിൽ ഫോളോ ചെയ്യുമ്പോ മറ്റേ ഗ്രൂപ്പിൽ 1000 സംതിങ് ഉള്ളു. അതായത് രണ്ട് സൈഡിലും, അതായത് ഇവിടെ കൂടുതലുള്ള ആൾക്കാർ എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ, നോർത്ത്. പക്ഷേ ഈ കുറച്ചെങ്കിൽ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലാണ് ഒരുപാട് വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ആൾക്കാർ കൂടുതൽ എന്തോ മനസ്സിലാക്കി. അതായത് ഇപ്പോ ഈ ഇസ്ലാമിന്, അതായത് നിരീശ്വരവാദികൾ പൊതുവെ കുറവാണെന്നാണ് നാട്ടിൽ എന്റെ ഒരു വിശ്വാസം. എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ മറ്റേ ഗ്രൂപ്പിൽ ഇസ്ലാമിന്റെ ഒരുപാട് പേരുണ്ട്. എന്നിട്ട് ആ ഗ്രൂപ്പിൽ 1400 ഉള്ളപ്പോ മറ്റേ ഗ്രൂപ്പിൽ 4300 പേരുണ്ട്. അതിനർത്ഥം കൂടുതൽ പേര് അവിടെ വന്ന് എന്തോ പഠിക്കുന്നുണ്ടെന്നാണ് എന്റെ ഭാഷയിലുള്ള അർത്ഥം. എവിടെ വന്ന് പഠിക്കുന്നുണ്ട്? നമ്മളുടെ നിങ്ങളുടെ ഗ്രൂപ്പില്, അതായത് നമ്മളുടെ കാര്യങ്ങൾ. ഇന്നലെ ഇപ്പോ മുഹമ്മദിന്റെ എന്തായിരുന്നല്ലോ ടോപ്പിക്, അപ്പൊ അതിലൊക്കെ വന്നിട്ട് ആരെയായിട്ട് എന്തോ ആൾക്കാർ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ അതിൽ വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മുസ്ലിംസ് കൂടുതലുള്ളതുകൊണ്ട് മറ്റേ ഗ്രൂപ്പിലാണല്ലോ വരേണ്ടത്. സ്വാഭാവികം നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് എന്തോ എല്ലാരും പഠിക്കുന്നുണ്ട്, അവര് വാച്ച് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഒരു കാര്യം ചോദിക്കാന്ന് വിചാരിക്കും, ഇത്രയും പറഞ്ഞുകൊണ്ട്. അതായത് ഈ നമ്മള് നടത്തുന്ന മതവിമർശനങ്ങള് സംഘപരിവാറിന് വളമാകുന്നു എന്നുള്ളൊരു ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് കേട്ടു. അതിനോട് എന്താണ് അഭിപ്രായം? അങ്ങനെ വരാൻ വഴിയില്ല, കാരണം അത് അവർക്ക് പേടിയായിട്ടാണ്. വേറെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകൾക്ക് നല്ല പേടിയാണ്. എന്തിനാണ് അവർ പേടിക്കുന്നത്? അവർക്ക് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ഇഷ്യൂ ക്ലബ് ഹൗസിൽ വരികയാണെങ്കിൽ, നിങ്ങളെ പോലത്തെ കുറെ ആൾക്കാർ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഇസ്ലാമിക് സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് പേര് പുറത്തു പോകും. ഓക്കെ, അതുകൊണ്ടാണ് അവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാറോല മാത്രമാണ്. യെസ് യെസ്, അത് തന്നെയാണ് സത്യം. അല്ലാതെ ഇത് പറയുന്നോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? സംഘപരിവാറിന് അത് എങ്ങനെ വാങ്ങാൻ നിൽക്കും മനസ്സിലാവുന്നില്ല. ശരി, അപ്പൊ എന്തായാലും താങ്കളുടെ വാക്കുകൾ ഇതേപോലെ കയ്യാലപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു പ്രചോദനമാകും എന്ന് തന്നെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. പരമാവധി എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണ്ട. യെസ്, അത് വെളിപ്പെടുത്തുന്നില്ല, പേരെല്ലാം അവിടെ കളി. സൗണ്ട് കേട്ടിട്ട് തിരിച്ചറിയുന്നത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിവേ, ഞാനിങ്ങനെ പറയുന്ന ആർക്കും വലിയ പ്രതീക്ഷ ഒന്നുമില്ല.
ശരി ശരി ഓക്കെ അപ്പൊ എന്തായാലും ഞാനത് അങ്ങനെ തന്നെ വിടാം ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ